എനിക്ക് ഒരു സ്ട്രോക്ക് വന്ന് എൻ്റെ ശരീരം തളർന്ന് ചില മാസങ്ങളോളം കിടക്കുകയും അഭയം പ്രാപിച്ച് കഴിഞ്ഞ സമയത്ത് ഒന്നിലധികം പ്രാവശ്യം ഇവിടെ വരാനും അങ്ങോട്ട് ചേർന്ന് ചില സന്ദർഭങ്ങൾ ചെലവഴിക്കുവാനും എനിക്ക് ഇടയായത് ഞാൻ ഓർക്കുന്നു. ആ സമയത്തൊക്കെ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ അങ്കിളിൻ്റെ ശരീരം ബലഹീനമായിരുന്നെങ്കിലും തൻ്റെ ഓർമ്മയ്ക്കോ സെൻസിനോ യാതൊരു തകരാറും സംഭവിച്ചില്ല. ഞാനിവിടെ വരുമ്പോഴൊക്കെ അനേക ആത്മീയ കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഇവിടെ വെച്ചും അതുപോലെ ആശുപത്രിയിൽ വെച്ചും അങ്ങനെ ഒരു അവസരം ഉണ്ടായത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ എൻ്റെ ചിന്ത മറ്റൊരു ആംഗിളിലൂടെ പോകാനായിട്ടിടയായി. ഇന്ന് പാട്ട് പാടുന്ന കൂട്ടത്തിൽ ഗ്രേസി ആൻ്റി ഇല്ലല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. ഞാനത് പറഞ്ഞത് ശരിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാണ്. ഗ്രേസി ആൻ്റി ഏത് മരണം കിട്ടി പോയാലും പാട്ട് പാടുന്ന സംഘത്തിൽ ആൻ്റിയുടെ സൗണ്ടായിരിക്കും ഏറ്റവും മുന്തി നിൽക്കുന്നത്. ഞാൻ ഓർക്കുന്നു എൻ്റെ അപ്പച്ചൻ മരിക്കുമ്പോൾ അന്ന് രാത്രി പാട്ട് പാടി പാടി എല്ലാവരും ക്ഷീണിച്ചു. എനിക്ക് തോന്നുന്നത് അന്ന് രാത്രി പാട്ട് പാടി വെളുപ്പിച്ചത് പ്രിയ ഗ്രേസി ആൻ്റി. ഞാനിവിടെ ഇരുന്നപ്പോൾ ഞാൻ ആൻ്റിയെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ആൻ്റി ചില അടികളൊക്കെ പാടുന്നുണ്ട്. ആൻ്റിക്ക് ഉറക്കെ പാടണമെന്ന് ആഗ്രഹം ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ അതിന് പറ്റിയ വേദി അല്ലാത്തതുകൊണ്ടാണ് ആൻ്റി പാടാം. ഞാനിത് പറഞ്ഞത് വളരെ പ്രത്യാശയോടുകൂടെ ആ ജീവിച്ച ഒരു കുടുംബമാണ് പ്രിയ അങ്കിളിൻ്റെയും ആൻ്റിയുടെയും കുടുംബം എന്നെനിക്ക് പറയാതിരിക്കാനായിട്ട് സാധിക്കും. ദൈവമക്കളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ, ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയെ ആചരിക്കുന്ന കാര്യത്തിൽ, അതുപോലെ ദൈവമക്കൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ, അതുപോലെ രോഗികളെ സന്ദർശിക്കുന്ന കാര്യത്തിൽ, ഞാൻ വിശേഷാൽ ആൻ്റിയിൽ കണ്ടൊരു കാര്യം എന്നോട് തന്നെ പല കുഞ്ഞുങ്ങളുടെ വിവാഹ ആലോചനയെക്കുറിച്ച് ആൻ്റി പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു.